ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ, അതുപോലെ റൂംമേറ്റ്സിനോടൊക്കെ ഒന്ന് യാത്ര പറയുന്ന വീഡിയോ അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര ഒരുക്കിയാലും പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തിരക്കുകളായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് നോക്കിയപ്പോൾ ഹാൻഡ് ബാഗ് ഒന്നും വെയിറ്റ് നോക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ വെയിറ്റ് മെഷീന് എന്തോ ഒരു കേടുണ്ടായിരുന്നു. അപ്പോൾ പോരുന്ന സമയത്ത് റെൻകാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് പിന്നെ അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് നോക്കിയത്. പിന്നെ ആ തിരക്കിൽ ഓരോ തിരക്കിലായി പോയി. പിന്നെ ടൈം കുറച്ച് പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇതിപ്പം ഞങ്ങൾ റെൻകാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് കേട്ടോ എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും റെൻകാക്കയും കൂടെ പോരുന്നുണ്ടോ എന്ന്. ഞാനിതിൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻകാക്ക പോരുന്നില്ല, ഇവിടെ നിൽക്കുക തന്നെയാണ് ഞങ്ങളും ഞാനും മക്കളുമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് 3 മാസത്തിന് ശേഷം നാട്ടിലോട്ട് പോവാണ്. ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മയും അതുപോലെ റെൻകാക്കാൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പാനെ കണ്ടിട്ട് ഞാൻ ഒരു വർഷം 3 മാസമൊക്കെ ആയിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഉപ്പാനെ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ എന്തിനാ നാട്ടിൽ പോയി അടിക്കുന്നത്, ഇവിടെ തന്നെ അടിക്കാമല്ലോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നാട്ടിലോട്ട് പോകുന്നത്. പിന്നെയുള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ റെൻകാക്ക ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എന്നാണ്. അപ്പോൾ റെൻകാക്ക് ഡിസംബറിലെ ലീവ് കിട്ടുള്ളൂ. അപ്പോഴേ ഒരു വർഷത്തിൽ ഒരു മാസം ലീവുള്ളത് ഡിസംബറിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാനായിരുന്നു പ്ലാനിങ്ങൊക്കെ, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റെൻകാക്ക ഡിസംബറിലൊക്കെ ആയിട്ട് വരും. ഇതിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു, ഒരുപാട് സങ്കടം വന്നിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എയർപോർട്ടിലെത്തിയ സമയത്ത് അവിടുന്ന് ഓരോ തിരക്കിൽ പെട്ടിട്ട് പെട്ടെന്ന് ഒന്ന് യാത്ര പറയാനും കൂടി ടൈം കിട്ടാതെ ആയിട്ടോ. ഈ സമയത്ത് റെൻകാക്കാണ് ഒരുപാട് സങ്കടം തോന്നിയത്. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് റൂമിൽ ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. ഇതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൽ നിന്ന് റെൻകാക്ക ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീട്ടിൽ നമ്മളാണല്ലോ തനിച്ചാവുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ ഈ ഒരു പോക്കിനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പോകുന്ന ഓരോ തിരക്കുകൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചിന്തിക്കാനും ആ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടായിരിക്കാം അത്ര അങ്ങ് സങ്കടമൊന്നും വരാത്തത്. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നൈറ്റിൽ 12:40 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ റൂമിൽ നിന്ന് ഒരു 9 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്തൊക്കെ മക്കളെയും എന്നെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് റെൻകാക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ തനിച്ചാണല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ ടി വി കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇളക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ റൂമിൽ എത്തിയ ഉടനെ തന്നെ പിന്നെ റെൻകാക്ക വിളിക്കുന്നുണ്ടായിരുന്നു, വെറിയാണ്, കുട്ടികളൊന്നും ഇല്ലായിട്ട് ഭയങ്കര ബോറടിയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആനിക്കും അമ്മൂനും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ഇതെല്ലാം റെൻകാക്ക തന്നെയാണ് സെലക്ട് ചെയ്തത്. എൻ്റെ ഡ്രസ്സും റെൻകാക്കയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഡ്രസ്സ് മുകളിലായിട്ട് ഞാൻ ഒരു പർദ്ദയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബാഗിലിട്ട സമയത്ത് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഇട്ടതാണ്. ബോഡി മാസ്ക്കൊക്കെ കിട്ടിയിട്ട് അഴിച്ച് ബാഗിലോട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടതാണ് കേട്ടോ.
പോകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു, ആരെങ്കിലും മലയാളീസിനെ കണ്ടാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് പരിചയപ്പെടണം എന്നൊക്കെ. കാരണം എത്ര പ്രാവശ്യം നാട്ടിലോട്ടും അതേപോലെ തിരിച്ചിങ്ങോട്ടും ഒക്കെ വന്നാലും ആരെങ്കിലുമൊക്കെ ഒരു പരിചയക്കാരുണ്ടാകുമ്പം ഒരു സമാധാനമാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് റിയാദിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഒരു മലയാളീസിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ലഗേജൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ ലഗേജ് കിട്ടാതെയായി. ഞാൻ ഒരുപാട് തിരഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരൊറ്റ മലയാളീസിനും കൂടി ഞാനിവിടെ റിയാദിൽ വന്ന സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വിചാരിച്ചതാണ്, ഇനി ആരെങ്കിലുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അറിയുന്ന ഒരാളെ തന്നെ എനിക്ക് പരിചയത്തിനായിട്ട് കിട്ടിയിട്ടാണ്. ഞങ്ങൾ ബഹ്റൈനിലോട്ട് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അന്ന് ഞങ്ങളെ വണ്ടിയിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയാണ് ഞാൻ ഇവിടെ എയർപോർട്ടിൽ നിന്ന് കണ്ടുമുട്ടിയത്. അവരും ഇതേപോലെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. കാരണം അവളായിട്ട് ഞാൻ അന്ന് ബഹ്റൈനിൽ പോയ സമയത്ത് തന്നെ ഒരുപാട് പരിചയപ്പെട്ട് നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ തന്നെ കിട്ടിയതുകൊണ്ട് അറിയാത്ത ആരും ഒന്നല്ലല്ലോ, പരിചയക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഒരാൾ കൂട്ടുണ്ടെന്നില്ലോ എന്നുള്ളൊരു ഇതായിട്ടാണ്. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഒരാൾ പരിചയത്തിന് വേണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. കാരണം അങ്ങനെ റിസ്ക്കുള്ള ഇതൊന്നുമല്ല പോകുന്നതും വരുന്നതൊക്കെ. പക്ഷെ നമുക്ക് ഈ മക്കളെയും വെച്ചൊക്കെ പോകുമ്പോൾ ഒരാൾ പരിചയത്തിനായിട്ട് ഒരാളുണ്ടാകുമ്പം ഒരുപാട് സമാധാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത്. അതുപോലെ എയർപോർട്ടിൽ നിന്ന് എനിക്കൊരു നല്ല പണിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ നിന്ന് റിയാദിലോട്ട് വരുന്ന സമയത്ത് ലഗേജിൻ്റെ പുറത്ത് നമുക്ക് ഓരോരുത്തർക്കും ഹാൻഡ് ബാഗ് 7 കിലോ ഉണ്ടാവും. അപ്പോൾ എനിക്കും ഹാനിക്കും അന്ന് 7 കിലോ ഉണ്ടായിരുന്നു. അന്ന് അമ്മു ചെറുതായതുകൊണ്ട് തന്നെ അവനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 14 കിലോ ലഗേജ് അവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഉപ്പയും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഗേജിൽ വിടാൻ പറ്റും, നീ അത് കൈ പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് വെയിറ്റ് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ലഗേജിൽ വിടാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അമ്മുവിനെ എടുക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ അവനൊന്നും ഒരടി പോലും നടക്കില്ല കേട്ടോ. അപ്പോൾ അവനെ എടുക്കണം, ആ ബാഗൊക്കെ ഞാൻ തൂക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് റിയാദിലോട്ട് വന്നത്. അന്ന് ഞാൻ റെൻകാനോട് പറഞ്ഞതാണ് ഇനി ഞാൻ എന്തായാലും 7 കിലോ ലഗേജ് ഞാൻ കൈ പിടിക്കില്ല എന്ന് പറഞ്ഞ് അന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ലഗേജ് വെയിറ്റൊക്കെ നോക്കിയപ്പോൾ റെൻകാക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ അവരോട് പറയാം ലഗേജിൽ വിടാൻ. പിന്നെ ഇവിടെ റിയാദ് എയർപോർട്ടിൽ അവർക്ക് നമ്മുടെ ഒപ്പം വരുന്നവർക്ക് നമ്മളെ വെയിറ്റും ബാഗൊക്കെ വെയിറ്റൊക്കെ നോക്കിയിട്ട് അകത്തേക്ക് കയറാനും പറ്റും, അതൊക്കെ നോക്കിയിട്ട് നമ്മളെ ഉള്ളിലോട്ട് വിടുന്ന സമയം വരെ നമ്മുടെ കൂടെ നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെൻകാക പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ട് ലഗേജിൽ വിടാം ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു 7 കിലോ. ഇപ്രാവശ്യം അമ്മുവിനും കൂടി ഉണ്ട്, കാരണം അമ്മുവിനിപ്പോൾ 3 വയസ്സാവാനായിട്ടുണ്ട്. അപ്പോൾ അവനും 7 കിലോ ലഗേജ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 21 കിലോ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ കയ്യിൽ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് അവരും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, ലഗേജിൽ ഹാൻഡ് ബാഗ് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ റെൻകാക എൻ്റെ കയ്യിൽ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ലഗേജ് മുഴുവൻ എൻ്റെ കയ്യിൽ തന്നോട്ടോ. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ആരെ വാക്കും കേട്ട് ഞാൻ ഹാൻഡ് ബാഗ് കയ്യിൽ പിടിക്കില്ല എന്ന്. കാരണം അതും കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പ്രായമല്ല, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അമ്മു നടക്കുന്ന പ്രായമായതുകൊണ്ട് അവന് തീരെ നടക്കില്ല കേട്ടോ, ഒട്ടും നടക്കില്ല. അവനെ എടുക്കന്നെ വേണം, വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് ഞാൻ ആ ഒരു 21 കിലോ ലഗേജ് ബാഗ് ബാക്ക് ബാഗും അതുപോലെ ഒരു ട്രോളി, ഒരു ഹാൻഡ് ബാഗ്, അങ്ങനെ ഒരു ബാഗ് പിന്നെ ആനയ്ക്ക് പിടിക്കാൻ പാകത്തിന് അവൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ലഗേജ് മുഴുവൻ പിടിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് പോയത്.
അപ്പോൾ ആ സമയത്ത് അങ്ങനെ ലഗേജ് കയ്യിൽ തന്നപ്പോൾ അതും പറഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പിന്നെ പെട്ടെന്ന് പാസഞ്ചേഴ്സൊക്കെ ഉള്ളിലോട്ട് കയറാൻ പറഞ്ഞപ്പോൾ ഒന്ന് യാത്ര പറയാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോയും കൂടി റെൻകാകാൻ്റെ കൂടെ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അവിടുന്ന് ഒരു യാത്ര പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ അമ്മോന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവനെ ഞാൻ ജ്യൂസും അതുപോലെ ലെയ്സ് അങ്ങനെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവന് കരയുമ്പോൾ കൊടുക്കാനായിട്ട്. പക്ഷേ അവന് ഞാൻ മറ്റേ ലോലിപോപ്പ് കയ്യിൽ പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അവന് ഞാൻ എന്തെടുത്താലും ഇല്ലാത്തതെന്തോ അത് ചോദിച്ചിട്ട് അവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പം ഇന്നും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവന് ഞാൻ ലോലിപോപ്പ് കയ്യിൽ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് അതന്നെ വേണം പറഞ്ഞ് ഭയങ്കര വാശിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ അവൻ ഓരോ വാശിയിലായി അവനെ ഞാൻ എടുത്തുകൊണ്ട് തന്നെയാണ് ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ നടന്നിട്ടുണ്ടായിരുന്നത്. ബോർഡിംഗ് പാസ് കിട്ടിയത് പിന്നെ 12:40 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഒരു 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് പെട്ടെന്ന് കിട്ടി. അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ബോർഡിംഗ് പാസ് കിട്ടിയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൾക്ക് ഒരു മോളാണ് കേട്ടോ, കുഞ്ഞു മോളാണ്. അപ്പോൾ അവളെയും കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. അതുപോലെ അമ്മു അവളെയും നോക്കി അങ്ങനെ. പിന്നെ അവനങ്ങനെ വാശിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയ സമയത്തായിരുന്നു പിന്നെ അവന് വീണ്ടും പ്രശ്നക്കാരനായത്. അതുവരെ അവിടെ അടങ്ങിയിരുന്ന് അല്ലെങ്കിൽ ആനി അമ്മു ഒരുപാട് ഓടിക്കളിച്ചൊക്കെ അങ്ങനെ ഒരു ഫ്ലൈറ്റിലോട്ട് കയറുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു. നല്ല കളിയിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ പോകാനായ സമയത്ത് വേഗം ഒന്ന് ബാത്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു ചെയ്തു കേട്ടോ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയത് റെൻകാകാനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വൈഫൈ കിട്ടുമെന്ന് കുറേ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ അടുത്ത് ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, അവരോട് നെറ്റൊന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കാൻ പറഞ്ഞ് പിന്നെ ഒന്ന് നെറ്റ് കണക്ട് ചെയ്തിട്ടാണ് പിന്നെ റെൻകാകാനോട് ഞാൻ ഇങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ റെൻകാക്ക് വിളിച്ച സമയത്ത് തന്നെ നാട്ടിൽ നിന്നും അതുപോലെ റൂമിലുള്ള അടുത്തുള്ള ഫാമിലിയൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബോർഡിംഗ് പാസ് കിട്ടിയോ അതോ പെട്ടിയൊക്കെ വെയിറ്റ് കൂടുതലായോ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് മെസ്സേജ് റീപ്ലൈ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അമ്മുവിനൊക്കെ ബോറടി തുടങ്ങി. അവന് ഓരോന്നിങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലൊരു സ്ട്രോ ഉണ്ടായിരുന്നു, അത് വെച്ച് അവനങ്ങനെ ശ്രദ്ധയൊക്കെ മാറ്റി ഒന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വീണ്ടും ഇങ്ങനെ ഉഷാറായി വന്നു. അമ്മുവിനെ ഞാൻ ഇന്ന് പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ വൈകുന്നേരം കുറച്ച് നേരം ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവന് പിന്നെ വാശിയായിരിക്കും, ഉറക്കം വന്നാലും വിശന്നാലും പിന്നെ ഭയങ്കര വാശിയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനങ്ങനെ ഉറക്കം വന്നിട്ടോ അങ്ങനെയൊന്നും വാശി കാണിച്ചിട്ടില്ല. പിന്നെ ഉറങ്ങിയാൽ തന്നെ അവനെ എടുത്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവനെ എടുത്ത് നടന്നാലും അത്ര ബുദ്ധിമുട്ടില്ല. ഉറങ്ങിയാൽ പിന്നെ അവനെ എത്ര ഉണർത്തിയാലും അവനെ എണീക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
അവനങ്ങനെ ഉറക്കമൊന്നും വരാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറേണ്ട ടൈമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവാണ്. അയ്യോ, ബാഗൊന്ന് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു കേട്ടോ. എല്ലാം കൂടെ പിടിച്ചിട്ട് എനിക്ക് ഇനി പിടിക്കാൻ കൈയൊന്നുമില്ല. കാരണം ബാക്കിലും ബാഗ്, വലത്തെ കയ്യിലും ബാഗ്, ഇടത്തെ കയ്യിലും ബാഗ്, ആ ട്രോളി പിടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോഴേക്കും അതൊന്ന് മറിഞ്ഞു. പിന്നെ അമ്മു ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവന് ചെറുതായതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്ലൈറ്റും അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം അറിയുന്ന പ്രായമായതുകൊണ്ട് അവനങ്ങനെ ഫ്ലൈറ്റൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അവന് ഇപ്പോഴൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ഫ്ലൈറ്റും കണ്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അങ്ങോട്ടേക്ക് അവന് ഉള്ളിലോട്ട് കയറാൻ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും അവന് കയറുന്നില്ല കേട്ടോ. അവന് പാപ്പാന്ന് പറഞ്ഞിട്ട് കരയന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ എയറോസിസ്റ്റൊക്കെ കുറേ അവനെ കളിപ്പിച്ച് കയറും മോനെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ കയറ്റാനൊക്കെ നോക്കി. പക്ഷേ അവനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവനെ ഒന്ന് എടുക്കാനും കഴിയുന്നില്ല. ഒരുപാട് ആളുകൾ വന്ന തിരക്കും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ സീറ്റിൽ വന്ന് ഇരുന്നപ്പോഴും അവനെ കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോൾ ഓരോ കളിയിലായി. ഫ്ലൈനാസാണ് കേട്ടോ ഞങ്ങൾ കയറിയ ഫ്ലൈറ്റ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈപ്പാണ് ഫ്ലൈനാസിൽ കയറുന്നത്. ദുബായിക്ക് പോയതും അതേപോലെ റിയാദിലോട്ട് ഇങ്ങോട്ടേക്ക് വന്നതും എയർ ഇന്ത്യയിലും അതുപോലെ സ്പൈസ് ജെറ്റിലുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈനാസിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കയറുന്നത്. അപ്പോൾ അതിനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ തോന്നിയിട്ടുള്ളത്, ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരുപാട് സ്പേസ് ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. എയർ ഇന്ത്യനും അതുപോലെ സ്പൈസ് ജെറ്റിനൊക്കെ നോക്കിയാൽ അതിലേറെയൊക്കെ ഒരുപാട് വലിയ ഫ്ലൈറ്റ് തന്നെയാണ് ഫ്ലൈനാസ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കൺഫേം ചെയ്ത് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കയറിയ ഉടനെ തന്നെ അമ്മുവിനൊക്കെ ഒന്ന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാക്കും. അത് കൊടുത്തപ്പോൾ അവരങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മുവിനും ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അമ്മുവിന് സീറ്റില്ലായിരുന്നു, കാരണം അവന് കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മടിയിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അവന് 3 വയസ്സായതുകൊണ്ട് തന്നെ ഫുൾ ടിക്കറ്റാണല്ലോ വരിക. അപ്പോൾ അവന് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിരുന്ന സൈഡിൽ ഞങ്ങൾ 3 ആൾ സീറ്റ് ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വേറെ ആരും സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേത് അമ്മുവിന് സീറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളിരുന്നാൽ 3-ാമത്തെ സീറ്റ് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പോകുന്ന സമയത്ത് ഒരു ചെക്കനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ 3 ആൾ ഒരുമിച്ചായതുകൊണ്ട് തന്നെ വേറെ ആരെയും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിൻഡോ സീറ്റ് എനിക്കായിരുന്നു. അപ്പോൾ ആനിക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പം അവനെ അവിടെ ഇരുത്തി. അമ്മു ആദ്യമൊക്കെ പാപ്പാനെ ചോദിച്ച് അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അവന് നല്ല ഇഷ്ടമായിട്ടാ. കാരണം പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങളെ നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ അവരുടെ പ്രായക്കാരായിട്ടുള്ള 2 മക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ നോക്കി അങ്ങനെ നിന്ന് അവരുടെ കമ്പനിയായി അവരെ അങ്ങനെ കളിച്ചിരുന്നു. അതുപോലെ അമ്മു കരയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ടോയ്സും അവന് ഒരു ബാക്ക് ബാഗും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ടോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് അവനങ്ങനെ കുറേ നേരം കളിച്ചിട്ടിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് എത്താനായ സമയത്താണ് അമ്മു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങാനായിട്ട് നിന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ, നാട്ടിലെത്തുന്ന വീഡിയോ ഒക്കെ ഇൻഷാല്ലാ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഞാനിടുമ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും കാണണം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.